നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങയില വെച്ചൊരു കിടിലം പരിപാടി കാണിച്ചാൽ നിങ്ങൾ ചെയ്തു നോക്കുമോ? എന്നാൽ പിന്നെ ഒട്ടും മടിച്ചിരിക്കേണ്ട, വീഡിയോ കഴിയുമ്പോൾ തന്നെ ചെയ്തു നോക്കിക്കോളൂ. അതിനകത്ത് ഒരു പിടി മുരിങ്ങയില ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 1 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നീ ഇളക്കി യോജിപ്പിച്ചങ്ങോട്ട് എടുക്കുക. ഇനി ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളറുണ്ടല്ലോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഈ കാണുന്ന പരുവത്തിൽ അങ്ങോട്ട് കിട്ടണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില 1 പിടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറുകിത് ചേർക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, നല്ല എരിവുള്ള 3 പച്ചമുളക് നടുകേ മുറിച്ചുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി അങ്ങോട്ട് എടുക്കുക. ഇട്ട് കൊടുത്തേക്കുന്ന മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്തു വന്നെങ്കിലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ആ തേങ്ങയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. ദയപ്പിവിടെ എല്ലാം ഒന്ന് മൂത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് പാനിൻ്റെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-20 സെക്കൻഡ് ഇതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ, ഇതെല്ലാം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അതായത് നമ്മൾ ഈ മുട്ടയൊക്കെ ചിക്കി എടുക്കത്തില്ല, ആ പരുവത്തിൽ നല്ലതുപോലെ അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് എടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു മുരിങ്ങയിലയുടെ ആ ഒരു കൂട്ടുകൂടെ ചേർത്തിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ലട്ടോ, നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം നല്ലതുപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് വെച്ചേക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ വെള്ളം തളിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതാ നോക്കി ഒരു മുരിങ്ങയില മുട്ടത്തോരൻ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും ഒരല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് ഈ മുരിങ്ങയില മുട്ടത്തോരൻ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ, എന്നാ ടേസ്റ്റാന്ന് അറിയാം. ചൂട് ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയും കഴിക്കാം. ഇനി ഇത് അതൊന്നും പോരാ, വെറുതെ കോരി കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഈ മുരിങ്ങയില മുട്ടത്തോരൻ അടിപൊളി ആയിട്ടോട്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവം. വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഇഷ്ടംപോലുള്ള ആൾക്കാരുണ്ട്, വെറുതെ കളയാണ്. എന്നാലെങ്കിലും ഇതാ ഇതുപോലൊന്ന് ചെയ്തു വയ്ക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിനൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ഈ മുരിങ്ങയില കളയാതെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിച്ചു വയ്ക്കുക. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടണോട് ഒന്ന് അടിച്ചേക്കണം. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.